എടാ കയറുവോ കേറുവോ കയറുവെ കയറുക അവർ ഇരുന്ന് കാണിക്കുന്നുണ്ട് ഇന്ന് കാണിക്കുന്നുണ്ട് അവർ മൊത്തം ടീം പോകുള്ള അവരുടെ നാല് പേര് ഇന്നത്തുണ്ട് സോ വെയിറ്റ് ചെയ്യണ്ട വെയിറ്റ് ചെയ്യേണ്ട കയറുവാ കയറുവോ പെട്ടെന്ന് തീർ എടാ ഇച്ചാവും വേഗം കയറും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർ അത് തന്നെ ഓക്കെ എടാ പോക്കേട്ട് നൈസായിട്ട് എന്താണ് അമർ എടുത്തിട്ട് അറിഞ്ഞോട്ടോ ചിലപ്പോൾ നമ്മളെ കൂട്ടത്തോടെ പിടിക്കുകയുള്ളവരുടെ ആയിരിക്കും അവരെ കൂടെ വെച്ചാൽ ഭയങ്കര പാടെ എടുത്ത് വന്ന് അറിഞ്ഞിട്ട് എല്ലാത്തിനും ചത്തു കൊന്നിട്ടേക്ക അത്രേ ഉള്ളൂ പുതിയ സ്വാഗതം ിലേക്ക് സ്വാധീനം കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക അതായത് ഒരാളെ നമ്മൾ ടീം പായി കഴിഞ്ഞാൽ ആ ഒരു മാസത്തെ അവരെ മാറ്റിയത് ഇല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് മരയ്ക്ക് കണ്ടുപിടിച്ചിട്ട് ഒരു ഫൈറ്റിന് ഇടയ്ക്ക് അവരെ അടിക്കുന്ന ആൾക്കാരെ അടിച്ച് കംപ്ലീറ്റ് ആക്കുന്നത് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഓക്കെ എന്നൊക്കെ ആ ഒരു സമയത്ത് ഒരു സ്കൂളിനെ മൊത്തം ഫ്രണ്ടാക്കി എന്തായിരിക്കും എന്തൊക്കെ ഓക്കെ എന്നൊക്കെ നമ്മളിപ്പോ അറിയിക്കുന്നത് പീക്ക് ആയിരുന്നു പീക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരു സ്കൂൾ നമ്മുടെ മുമ്പിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബാലക്കെ വീണ്ടും മട്ടക്കൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ കൂടെ ആൾക്കാരുള്ളതുകൊണ്ട് ഒന്നും നോക്കിയില്ല ഞാൻ ഇപ്പൊ തന്നെ ഒരു കില്ലെടുക്കാൻ വേണ്ടി പോയത് മാസമായിട്ട് കയറി അടിച്ച് കംപ്ലീറ്റ് ആക്കി തൂത്തു വരാൻ പോകാൻ ഉണ്ടോ മാഗൊക്കെ പിടിച്ചിട്ട് ഒറ്റ കേരളിൽ കയറാൻ വേണ്ടി നോക്കിയാണ് ഒരുത്തിനിറങ്ങി വന്ന് അവരെ കിട്ടിക്കുമ്പോൾ ഡാമേജ് ചെയ്തിട്ടുണ്ടല്ലോ ഒക്കെ കേടിച്ച് അവരെ കംപ്ലീറ്റ് ആക്കിയിട്ടായിരുന്നു പക്ഷേ അവരുടെ ടീംമേറ്റ് ഫുൾ അവിടെ ഉണ്ടായിരുന്നു അവമാൻ ഐസൺ ഉണ്ടല്ലോ ചുമ്മാ അടിച്ച് നന്നാക്കി തന്നളു ഓക്കെ എന്നാലും കേസ് അവമാൻ റൈസൺ ഉണ്ടല്ലോ അവിടുന്ന് റിവേ ചെയ്യുന്നത് എന്നെ കംപ്ലീറ്റ് നിമോട്ടാൻ പറ്റുന്നതെന്ന് വിചാരിച്ചു പക്ഷേ കേസ് ആമാർ ഇരുന്ന് കാണിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇവർ ടീം ആവുള്ള പരിപാടിയാണ് ഇവർ രണ്ട് പേരേ ഉള്ളൂ അല്ല മൂന്ന് പേരെ ഉള്ളൂ എന്ന് വിചാരിച്ചു ഓക്കെ കേസ് മൂന്ന് പേരല്ല മൊത്തം നാലു പേർ അമർ ഉണ്ടായിരുന്നു നമ്മുടെ ആൾക്കാരൊക്കെ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് തേക്കാനുള്ള പരിപാടിയാണെന്ന് അവസാനം നമ്മുടെ പിള്ളേരൊക്കെ കയറുന്ന സമയത്ത് ആമാ കംപ്ലീറ്റ് ആക്കുമ്പോൾ വിചാരിച്ചാൽ പക്ഷേ കേസ് അങ്ങനെയല്ലേ ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ് ഓക്കെ എന്നാലും കേസ് എന്തായാലും കിടക്കും പോലെ ടീം അപ്പ് ആയിട്ടുണ്ട് അതേപോലെ എനിക്ക് മെഡിക്കറ്റ് അവർ നോക്കുന്നുണ്ട് അവർ മെഡിക്കറ്റ് എന്റെ കൂട്ടത്തിൽ ഏതോ ഒരു അങ്ങ് എടുത്തുകൊണ്ട് പോയെന്ന് ചോദിച്ചത് അത് എന്ത് ചെയ്യാതെ എന്നോട് അവർ സ്നേഹം കാണിക്കുന്നുണ്ട് അവർ നോക്കുമ്പോൾ എന്താ ഞാൻ മെഡിക്കറ്റ് എടുത്തോയിന്നാണ് അവർ കാണാൻ പറ്റുന്നത് പക്ഷേ കേസ് ആക്ച്വലി മെഡിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ ഒരു മെഡിക്കറ്റ് ആണോ ഒരു മെഡിക്കറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു കേസ് എനിക്ക് മെഡിക്കറ്റ് എടുത്തിട്ട് എന്റെ ഹെൽത്ത് ഫുൾ ആക്കുന്നത് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഈമാർ മൊത്തം അടുത്ത് നിൽക്കുക ഇൻ കേസ് നമ്മുടെ കൂടെ ഒരു ഒറ്റ ബുദ്ധിക്കാരെങ്കിലും

അപ്പോൾ നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് കറൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല ബിക്കോസ് ഒരു ഫൈറ്റ് എടുക്കുന്ന സമയത്ത് തന്നെയാണെങ്കിൽ ഭയങ്കര വൈബ്രേഷൻ എടുക്കും കാരണം എനിമീസ് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് വൈബ്രേഷൻ എടുക്കുമല്ലോ എന്താണ് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഫൈറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല എനിമി എനിന്നും മനസ്സിലാക്കത്തില്ല ടീമാരൻ മനസ്സിലാകത്തില്ല ഒന്നും മനസ്സിലാകുന്നുണ്ട് പെട്ടെന്ന് ഈ ഒഴിവാക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആ ശരിയാണ് യുമാരെ ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നൈസൺ എന്താണ് ഞാൻ പ്ലാൻ എന്താ വെച്ചാൽ ഓടുക ഓക്കെ വേഗത്തിലും ഓടിയിട്ട് ആ സിപ്പിലേയും പിടിച്ചിട്ട് ആ ഒരു മില്ലിലേക്ക് പോയിട്ട് അവിടുന്ന് പെട്ടെന്ന് ഒളിച്ച് നിൽക്കുക അല്ലെങ്കിൽ തന്നെ ലൂട്ട് എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോ എന്നൊക്കെയെന്ന് വെച്ചാൽ പക്ഷേ ഈ ബണ്ടി ബന്ധിലിട്ട ആൾ അല്ലെങ്കിൽ നമ്മളീ ഒരു വിജൻ്റെ ബണ്ടിലട്ട ആളാണെങ്കിൽ ഐസൺ കൂടെ തന്നെ വരുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ കാണുന്ന സിപ്ലിയിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വേഗം കയറി പോകുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ചോക്കാം അവന്മാർ എന്തായാലും വരുന്നില്ല ആമാർ അവിടെ തന്നെ ചുറ്റിപ്പറ്റി അതായത് ആ വീടിന്റെ ഫോളോ താഴെത്തെ ഫ്ലോർ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ സിപ്ലൈൻ പിടിച്ചു വന്നു അവന്മാരൊക്കെ മീളത്തെ ഫ്ലോറൊക്കെ ലോട്ടിയിട്ട് കുറെ ലൂട്ടിക്ക് കുടുത്തിരിക്കുകയെ ടീമ് ആൾക്കാർ എവിടെ പോയി എന്നൊക്കെ വിചാരിച്ച അന്തോ വിട്ട് കുന്തം കുന്തോമ്പി നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഇപ്പൊ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കേസ് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൂട്ടൊന്നും വലിയ ആരത്തില്ല ഒരാളെ തന്നെ ലൂട്ട് നമ്മൾ ആയി കഴിഞ്ഞാൽ എന്ന് മാത്രം അവസ്ഥ വരുമോ നിങ്ങൾ കണ്ടു കാണും സോ അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോ എന്താണ് നമ്മളൊരു ക്രിക്കറ്റ് പോലെ ഒരു വീഡിയോ റീസെന്റ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരാളോട് ടീം ആവുന്നത് വേറെ ലെവൽ വീഡിയോ ആയിരുന്നു കാണാത്ത ആൾക്കാരനുണ്ട് ചെക്ക് ചെയ്യാം ഓക്കെ എന്നാലും കേസ് അതേപോലെ തന്നെ കേസ് നമുക്ക് സെയിം പ്രശ്നം ആണ് ഇവിടെയും വരുന്ന ഒരു സ്കോഡിന്റെ മൊത്തം ടീംഎഫ് ആയി കഴിഞ്ഞിട്ടല്ലോ ലൂട്ട് പോയിട്ട് മൂക്കി വലിക്കാ മൂക്കിപ്പോൾ പോലും അവന്മാർ തരത്തിലല്ല അവന്മാരടിച്ച് എല്ലാം എടുത്തുണ്ടോ ഇൻ കേസ് നമ്മളൊരു നോക്ക് അതും ചാൻസ് വളരെ അവര് കുമ്മിലോട്ട് ഒരു കളിക്കാനോ ഒരു ലൂട്ടാൻ പോലും പറ്റത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടെങ്കിൽ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അമ്മമാരെ ഒഴിവാക്കിട്ട് വന്നത് ഓക്കെ എന്ത് തേങ്ങ അറിയത്തില്ല യുമാരെ എങ്ങനെ ഇവിടെ മണത്തെന്നറിയത്തില്ല വിജയന്റെ വണ്ടി ഒരുത്തല് ഓക്കെ ഒരുത്തം വന്നാൽ മതി തന്നെ ബാക്കിയുള്ള ഓട്ടോമാറ്റിക്കലി ചാടിക്കേ വരും കാരണം അറിയാമല്ലോ ഓക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടി എല്ലാവരും പിന്നെയും 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 ഒന്നിച്ച് ഒന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കൂടെ ഉള്ള ആൾക്കൂടെ ഞാൻ ചേട്ടാ ഇത് എനിക്കിട്ടുള്ള പണിയാ നിങ്ങളിവിടെ നിൽക്കണ്ട മര്യാഗയ്ക്ക് പെട്ടെന്ന് പോയി രക്ഷപ്പെട്ടോ ഞാൻ ഒറ്റയ്ക്ക് യുമാരെ ഇങ്ങോട്ടൊക്കെ കാണിച്ച് യു ആർ കൂടെ ഇങ്ങനെ നിന്നോളാം നിങ്ങളൊന്നും നോക്കണ്ട വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അത്യാവശ്യം കില്ലൊക്കെ എടുക്കാൻ വേണ്ടി നോക്ക് ലാസ്റ്റ് റൗണ്ടിൽ ലുമാർ പോയിട്ട് ഒരു വൺ വി വൺ ലഭിക്കും ഫോർ ടി ഫോർ ഫൈറ്റ് നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ യുമാറോട് ഞാൻ നിന്നു നമ്മുടെ പിള്ളേരൊക്കെയാണെങ്കിൽ ആദ്യം ഓടി ആ ഭൂമ സക്കില്ലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനിടയ്ക്ക് ആമാരെ സ്നേഹം കാണിക്കണം ഓക്കെ അതായത് ഞാൻ ഉദ്ദേശിച്ചൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു അതായത് രണ്ട് കുത്തൊക്കെ ചുമ്മാ അറിയാത്തവരെ കുത്തിയിട്ട് ട്രീറ്റ്മെന്റ് സ്നൈപ്പർ വെച്ച് അവന്മാരെ അടിച്ചാലോ അപ്പോൾ അവന്മാരെന്ന് വിചാരിക്കും ആമാരെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ അറിയാതെ അടിച്ചപ്പോൾ ആമാർ ചത്തുവരാമെന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് പ്ലാൻ ആമാരെ കൊല്ലുന്നതായിരിക്കും ഓക്കെ എന്തായാലും ആ ഒരു പ്ലാനൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതേപോലെ കേസ് ഈ എമീസ് ആണെങ്കിൽ നൈസൺ എന്നാണ് ആ ഒരു ട്രീറ്റ്മെന്റ് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു നമ്മളെ അടിക്കുന്ന എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു നമ്മുടെ ആ സെയിം പ്ലാൻ തന്നെ ഇമാർ എക്സിക്യൂട്ട് ചെയ്യാൻ ചാൻസ് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നതായിരുന്നു ഓക്കെ വാട്ടർവർട്ടീസ് കേസ് എനിക്ക് ലൈഫും ഞാൻ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരാണ് വിമാസത്തിൽ സ്ട്രിപ്പിനോട് ചെന്നിട്ട് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു അതൊക്കെ അവർ എനിമി ഉണ്ട് അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഞാനൊന്നും നോക്കുന്നില്ല നൈസൺ അങ്ങോട്ടെന്നു പോയിട്ട് അവന്മാർ വന്ന കംപ്ലീറ്റ് ആക്കുക വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കേസ് അങ്ങോട്ട് കേരള സമയത്ത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു കുറച്ച് ആൾക്കാരെ കൂട്ടി നമ്മൾ വരുന്നു ഓക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിമി ഏതാ ടിയപ്പ ഏതാ ഒരു തേകം വേണ്ടി പോകുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും കാണാൻ വേണ്ടി കൂടെ ാണ് ടീം ആയ നിങ്ങൾ കറലിൽ കാണും അവരൊക്കെ ഡ്രസ്സ് കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ കളിക്കുന്നതിന് നമ്മൾ അറിയാതെ പോലും എനിമി എന്ന് വിചാരിച്ച് ഇവരെ കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ ഇവരെ അടിക്കുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ എന്നല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ നിരീക്ഷണം അത്രയും അനലൈസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ സോ സൂക്ഷിച്ചു നോക്കി കണ്ടിട്ട് നമ്മുടെ ടീം എയ്റ്റിനെ തന്നെ നമ്മുടെ ആയ ആൾക്കാരെ തന്നെ നമ്മൾ അടിക്കുന്നുണ്ടോ ആ ആയ ആൾക്കാരെ നമ്മളെ അടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ എന്തെങ്കിലും ഈ ഒരു സമയമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ മുമ്പോട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ആയിട്ട് മുമ്പോട്ട് വരാം അതുകൊണ്ട് ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റാലോ സബ്സ്ക്രൈബ് ചെയ്യാൻ അത്ര 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 സന്തോഷം ഓക്കെ എന്തെങ്കിലും നമ്മൾ നോക്കുന്നത് മുമ്പിൽ കോൺഗ്രസ് ആ ഒരു എനിമി ഉണ്ട് അവനെ മാർക്ക് ചെയ്തിരുന്നു എന്നാലും അവരെ കൂട്ടുകാരോട് നൈസായിട്ട് ഓടിച്ചാടി കേറുമ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ടൊന്നും ഇഷ്ടം ബ്ലൂ വീണില്ലേ ഇത് തേങ്ങ രണ്ട് ഗ്രൂമൊക്കെ ചുമ്മാ ചുമ്മാ വീഴുന്നു ആ ഒരു എസ് കെ എസ് വണ്ടാ പഠിക്കാൻ ഒരു നോട്ടോ എന്ന് തോന്നുന്നു ഓക്കേ ഈ ഒരു മാച്ചിലെത്തന്നല്ലോ ഒന്നാമത് ലോബീൻ്റെ അല്ല ലോബിക്കകത്തെ എനിക്ക് വരുമ്പോൾ തന്നെ കിടക്കുമ്പോഴത്തെ ലാങ്ങ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്തായാലും ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് അടിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് വരുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യുക ആ ഒരു സെമി സമയത്താണ് ഒരു നാല് നാലുപേരെ നമ്മുടെ ടീം പോയിട്ട് കൂടെ തീർന്നിരിക്കുന്നത് അപ്പോൾ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓക്കെ എന്തായാലും ആ ഒരു ഇഷ്യൂവിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കിടക്കുമ്പോഴത്തെ മാച്ച് കളിക്കുന്നത് അതിന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഞാൻ പിന്നെ പിന്നെ പറയേണ്ടത് കാര്യമില്ലല്ലോ ഓക്കെ ഓടി വന്ന് വീടിനകത്തേക്ക് കയറിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഓപ്പോസിൽ കിടക്കുമ്പോൾ എനിക്കറിയാം നമ്മുടെ ടീമാണോ എനിക്ക് അറിയത്തില്ല ഓക്കെ അവരുടെ ഡ്രസ്സിന്റെ കളർ ഞാൻ മറന്നു ഏതാ ആരാ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല നോക്കിയപ്പോഴത്തേക്കും മേളയിലെ കുറച്ചേ കണ്ടായിരുന്നു കിടക്കുമ്പോഴത്തേ അടിച്ച് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഒരു നോക്കി കിട്ടിയല്ലേ വെറുതെ നോക്കുമ്പോഴത്തേക്കും പുറകെ നമ്മുടെ ടീമിനി കിടക്കുമ്പോഴത്തേക്ക് ഇനി ഇപ്പോൾ നോക്കട്ടെ ആഴ്ച തൂത്ത് വേറെ പറഞ്ഞിട്ട് ഒന്നും നോക്കിയില്ല നോക്കില്ല ആര്ക്കില്ല കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓടിച്ചാടി കയറി വന്നപ്പോഴത്തേക്കും താഴെ ഒരുത്തരെ കണ്ട പോലെ ആ താഴെ അങ്ങ് ദൂരെ ഒരുത്തരെ കണ്ടു അവനെയും അവനെ വിളിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ മിക്കവാറ ലോങ് നിന്നവൻ എന്നാ അറിയുമോ ഇവിടെ ഒരു ഫൈറ്റ് ഫൈറ്റിലൊക്കെ കണ്ട് നമ്മളോട് ടീം ഓഫ് പായാൻ വരണ്ടല്ലോ മാറി നിന്നവനായിരിക്കണം എന്തായാലും കിഴക്കൻ ഡാമേജ് കൊടുക്കും അതിനനുസരിച്ച് നൂറ്റിക്ക് എന്തോ മോനെ വേറെ ലെവലടിയും ഓക്കെ രണ്ട് പേരൊക്കെ അനുസരിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒരു നോക്കിണ്ടായിരുന്നു അവനോട് വീണ് വീണ്ടായിരുന്നു അതിനുശേഷം ഞാനും വീണ്ടുണ്ടായിരുന്നു ദാരുടെ ഒരു മരണമായിരുന്നു കേസ് എന്തായാലും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ടീം ഓഫ് ഇതാണ് പ്രശ്നം വരാൻ പോയി പോകുന്നത് ഓക്കെ അതിനുശേഷം ആ ഒരു മാച്ചിനകത്ത് വെനം മാത്രം ആക്കിണ്ടായിരുന്നു അവനാണ് അനുസരിച്ച് നമ്മളുണ്ടല്ലോ ടോക്കൺ കൊടുത്ത് എല്ലാരും പൊക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താണ് നമുക്ക് എം മീൻ അനും ഒറ്റ കെണ്ണൂല്ല എനിക്കാണെ എം ടൻ മാത്രം വെച്ചിട്ടാണ് ഞാൻ അറിയുന്നത് ഓക്കേ ഈ ഇറങ്ങിയ സ്ഥലത്താണെങ്കിൽ സോണ് സൈഡിൽ ചെന്ന് കുറെ നേരം പൂഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം ഞാൻ ബോയൊക്കെ കൊണ്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് കാലം ബോയി അടിക്കണം കാരണം എനിക്ക് ഈ മാസം ഗ്രാൻഡ് മാസം അല്ലെങ്കിൽ ഹീറോയ്ക്കാണെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് ആയിട്ട് എന്താണ് ഈ മരത്തിന്റെ ചോട്ടി ചുമ്മാ വേറ്റ് നിന്നു നോക്കുമ്പോഴത്തേക്കും റൈസൈഡ് ഇതാണ് ആ മരത്തിൻ്റെ ഇപ്പോൾ ഒരു പിടി വയ്ക്കുന്നു താഴെ ഗ്ലുവ ആളൊക്കെ റൈസഡ് കവർ എടുത്തുണ്ടായിരുന്നു ആ ഗ്ലൂ ആൾട്ടവന് ഗ്ലൂൾ തീർന്നു എന്നൊക്കെ വെടി വെച്ച് പിടിവെച്ച് സോൺ പേരും സമയത്ത് നെയ്ച്ചാൻ തന്നെ മെക്കവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മാസ് കാണിച്ചിട്ടുണ്ട് ആ ഒരു ഐസൈഡ് നിന്ന് ഒറ്റയ്ക്കില്ല രണ്ട് അവനെ കണ്ടോ കണ്ടില്ല 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 ഇടോ കണ്ടോ അവനെ കണ്ടിട്ട് തന്നെ പൊട്ടനാക്കാൻ കളിക്കുന്ന കളിയെന്ന് നോക്കി എന്തൊക്കെ സൈഡിൽ കൂടെ ചുറ്റും നമ്മളെ കംപ്ലീറ്റ് ആക്കാനുള്ള പരിപാടിയാണ് ഞാൻ നൈസാണ് ലഫ്റ്റ് സൈഡിൽ കൂടെ ഈ പാറയുടെ ചോട്ട് വന്നിട്ട് ഇവിടെ വിളിച്ചു കൊണ്ടു എം ടം മാത്രമേ ഉള്ളൂ ഓക്കെ ഈ അമ്പാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പുറത്തെ രണ്ട് രണ്ടുപേർ അവൻ ലോങ് റേഞ്ചിൽ അടിച്ചാൽ ഞങ്ങളുടെ അട്ടപ്പടല മൂഞ്ചു ഓക്കെ ഉള്ള കാര്യം മാറല്ല ഞാൻ ചത്ത് വീഴ് ഇതേ നോക്കുവാണെങ്കിൽ അങ്ങനെ എനിക്ക് രണ്ട് കില്ല് മാത്രമേ ഉള്ളൂ ഏഴ് ഏഴുപേർ എത്രയും ആൾക്കാർ ഇനി അലയു എളുപ്പം ഞാനും വേറൊരുത്തൊരു മാത്രമേ അല എൻ്റെ ടീമിലുള്ളൂ ഓക്കെ എന്നെ കൂടെ ഉള്ള കാരണമാണെങ്കിൽ നൈസായിട്ടുള്ള ദുവാളൊക്കെ ഇട്ട് മാസ്മരുക്കുമായിട്ട് എണ്ണക്കെടുത്ത് അടിച്ച് അണ്ണായി എണ്ണക്കൊടുക്കുന്നുണ്ട് അവൻ സ്വ നൈസാണ് അവനാവുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഓക്കെ എടാ ഓടി വാടാ ഞാൻ ഓടിവാൻ ഒറ്റക്കടന്നൊക്കെ പറയുമ്പോഴത്തേക്കും മിക്കവാറും മെച്ചവരുണ്ടോ ഒന്നെങ്കിൽ പാലത്തിൽ മണ്ണിൽ റൈസിലൂടെ കയറി അടിക്കാൻ ഞാൻ ചോറേ കൂടുതലാണ് ഇൻ കേസ് ആമാർ പൊട്ടന്മാരാണെങ്കിൽ ചുമ്മാ ഡയറക്ട്ലി സെൻട്രോ സോൺ പിടിച്ചിട്ട് സോൺ പിടിച്ച് നമ്മളെ അടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഓക്കെ എന്താണെങ്കിലും കളി ഒരുമാതിരി വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ ഉള്ള മാസമായിരുന്നു ഓക്കെ ഈ സമയത്തൊക്കെ ഒരുപാട് രീതിയിൽ എന്താണ് കൈയ്യും കാര്യങ്ങളൊന്നും വെറവ് വിറക്കുകയായിരുന്നു ഈ മാച്ചു ബോയി അടിക്കുന്നുണ്ടായിരുന്നു സിറ്റുവേഷൻ ടഫ് സിറ്റുവേഷൻ നമ്മുടെ കൂടെ ഉള്ളവരാണ് കിടക്കുമ്പോഴത്തെ ടാഗ് കൊടുക്കുന്നത് എല്ലാത്തിനും കിട്ടുമ്പോൾ ഡാമേജ് ഒക്കെ കൊടുത്ത് എല്ലാത്തിനും പട്ടിയാക്കി വെക്കുന്നുണ്ട് കിടക്കുമ്പോഴത്തേക്ക് കില്ല് അപ്പുറത്ത് നിന്ന് വേറെ ആൾക്കാരെടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പറഞ്ഞ് ഇപ്പം അഞ്ച് പേർ ആക്കിയിട്ടുണ്ട് അഞ്ച് പേര് ഇനി കുറഞ്ഞ നാലുപേരുണ്ടപ്പോസിറ്റ് രണ്ട് പേര് ഞങ്ങൾ രണ്ട് പേര് ഈ സമയത്തുണ്ട് കൂടെ ഉള്ള ധാരണമായിട്ടൊന്നും മരിക്കുന്നതാണ്

ഒരു ഡാമേജ് പോലും കൊടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് ഡാമേജ് കൊടുത്തെങ്കിലും ഡാമേജ് ഒന്ന് കൊടുത്തിട്ട് പറ്റില്ല ഗ്ലുവാൾ ഒന്ന് പൊട്ടിക്കാൻ മാത്രമേ പറ്റിട്ടുണ്ടായിരുന്നു അത് ടീമിനെ കംപ്ലീറ്റ് ആക്കി എം മാത്രമേ ബാക്കിയുള്ളൂ എം സെവനെ ബുള്ളറ്റ് ഇല്ല ഞാൻ എന്ത് ചെയ്തിന് കരുതി കൈയും കാലും കിടന്നും വിറയ്ക്കുന്നു ആരെങ്കിലും കൃഷി ചെയ്യാൻ ചാൻസ് വളരെ കുറേ നമുക്ക് സോൺ അഡ്വാൻറ്റേജ് അല്ല ഒറ്റ ഗ്ലൂ ഗ്ലുവാൾ പോലും ഇല്ല ആ ഗുളള ഫ്ളാഷ് ഫീസിന്റെ സാധനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു മുപ്പത് ഡാമേജ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ത് നിർത്തി സത്യം പറയാലോ കേട്ടെന്ന് വിറച്ചൊന്നും പറഞ്ഞു ഓക്കെ ഫ്ലാഷ് ഫീസ് അമ്പത് ഡാമേജ് എം ടം ഒറ്റ അടി ലെവൽ ഗൈസ് വേറെ ലെവലിൽ െന്ന് വിചാരിച്ച മാസം വേറെ എല്ലാ മാസം ജയിച്ചിട്ടുണ്ട് എന്തൊക്കെ എനിക്ക് ഒരു മാച്ച് ഇഷ്ടപ്പെടും പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാം അതൊരു ബൈ കിട്ടുക